സ്തോത്രകാഴ്ച അന്ന് പാത്രത്തിൽ ഇന്ന് QR കോഡിൽ. IPC സഭയിൽ കുടുംബവാഴ്ചയുടെ ഹല്ലേലൂയ, കോടികൾ തട്ടാൻ സമാന്തര സഭ എന്ന പരമ്പരയുടെ നാലാം ഭാഗം. പൗരോഹിത്യ സഭകളുടെ ദുരാചാരത്തിലും വംശീയ വേർതിരിവിലും മനമെടുത്ത് രക്ഷ തേടി IPC സഭയിൽ എത്തിയവരുടെ അവസ്ഥ എരുതയിൽ നിന്നും വറജട്ടയിൽ വീണ ഈയാമ്പാറ്റകളുടെ പോലെയായി. മുഴങ്ങുന്ന ഹല്ലേലൂയ വിളികൾക്കിടയിൽ അവനവൻ്റെ കുഞ്ഞുങ്ങൾക്ക് അന്നം മേടിച്ചു കൊടുക്കേണ്ടെന്ന പണം സ്തോത്രകാഴ്ചയായും അവൻ്റെ ദാരിദ്ര്യത്തിലും ദശാംശം സഭയ്ക്ക് നൽകി അവൻ കൂടുതൽ ദരിദ്രവാസിയായി സഭാനേതൃത്വം കൊഴുത്ത് കുളയട്ട പോലെയുമായി. പൗരോഹിത്യ സഭകളിൽ നൈറ്റി ഇട്ട് തെണ്ടുന്നു, പെന്തക്കോസ്റ്റിൽ സ്യൂട്ടും കോട്ടും ഇട്ട് തെണ്ടുന്നു. വ്യത്യാസം ഇത്രമാത്രം, വചനം പറഞ്ഞ് സ്തോത്ര കാഴ്ചപ്പെടുങ്ങുവാൻ എന്തിനാണിടേ നീ കഴുത്തിൽ ഇന്ത്യൻ്റെ കിട്ടുന്നതെന്ന് വിശ്വാസം തലയ്ക്ക് പിടിച്ച ഒരു കാപ്പിറുക്കുകളും ചോദിച്ചില്ല. പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരുമായുള്ള അഭിമുഖം തുടരുന്നു. പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ, സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്താണ്? ദൈവസഭയ്ക്കുള്ളിൽ വിഭാഗീയതയുണ്ടോ? സി പ്രസ്ഥാനത്തിന്റെ ആരംഭത്തിൽ ഇതിന് വംശീയമായ നിലപാടുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഇന്ന് ഇതിനകത്ത് വാസ്തവത്തിൽ നമുക്ക് തൊട്ട് സംസാരിക്കാൻ ഏറ്റവും ഭയപ്പെടേണ്ട വിഷയങ്ങളിലൊന്നാണ് ഈ വർഗീയമായ വീക്ഷണം എന്ന് പറയുന്നത്. ഇന്ന് പ്രസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നുകൂടിയാണ് ഈ ജാതി ചിന്താഗതികൾ. യഥാർത്ഥത്തിൽ ദൈവസഭയുടെ കോൺസെപ്റ്റ് ക്രിസ്തുവേശുവിൻ്റെ സുവിശേഷം മുഖാന്തരം രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് തുടരുന്ന വ്യക്തികളുടെ കൂട്ടമാണ് ദൈവസഭ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണെങ്കിൽ അതിനകത്ത് പിന്നെ ജാതീയ ചിന്താഗതികൾ ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നാൽ ഇതിൻ്റെ സ്ഥാപകം അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്ഭവം സംബന്ധിച്ച് തന്നെ ഇതിനകത്ത് ഒരു ചില വർഗീയ മേൽക്കോയ്മകൾ ഉണ്ടായിരുന്നു എന്ന് ആരോപിക്കുന്നതും അല്ലെങ്കിൽ അതിനായി നിരത്തുന്ന കാരണങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റൊരു തലത്തിലാണ്. എന്നാൽ ഇപ്പം ഞാൻ ഇതിനോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ അടുത്ത കാലത്തൊക്കെ ജാതി പരാമർശങ്ങൾ ഇതിനകത്ത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ജാതി പരാമർശങ്ങൾ, പലരും ജാതി പരാമർശങ്ങൾ നടത്തുന്നു. എന്നാൽ ചിലരെ ജാതി പരാമർശങ്ങളിൽ കുടുക്കുന്നു. പിന്നെ ഇതിനകത്തെ പാനൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ചിലർ ചില ജാതി കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നു, ചിലർ ജാതി കേന്ദ്രീകരിച്ച് ഭരണം കൈയാളാൻ ശ്രമിക്കുന്നു, പിന്നെ ചില ആളുകൾ നിയമനങ്ങൾ പാസ്റ്റർ ഒരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ചില സഭകളിൽ ചില ജാതിയിൽ നിന്ന് വന്നവർക്ക് നിയമനം നൽകത്തില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള ആരോപണങ്ങൾ ഇന്ന് പല സഭകൾക്കെതിരെ ഉണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അധപ്പതിച്ച അവസ്ഥയും കൂടി ഇതിനകത്ത് കാണേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ സ്ട്രക്ചറലി ഇത് കൊണ്ടുപോയാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇതിനകത്ത് സാഹോദര്യത്വം പറയുന്നവരും മതേതരത്വം പറയുന്നവരും ഈ പറയുന്ന ഐക്യതയുടെ സ്നേഹം ഈ പറയുന്നവരുമൊക്കെ ഒരു നല്ലൊരു ഭാഗം ആളുകളും അത് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അവിടെയാണ് ഈ കുഴപ്പം. യഥാർത്ഥത്തിൽ ഇതിനകത്തെ പാനൽ രാഷ്ട്രീയം എന്ന് പറയുന്ന വൃത്തികെട്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ അധികാരം കൈയാളാൻ വേണ്ടി ചില ആളുകൾ കണ്ടെത്തുന്ന ഇത്തരം കുബുദ്ധികളിൽ നിന്നാണ് ഇത്തരം വംശീയമായ വർഗീയമായ ജാതി പരാമർശങ്ങളും അതിനുവേണ്ടിയുള്ള ട്രാപ്പുകൾ കെണികളും അതേ തുടർന്നുള്ള കുറേ പരാമർശങ്ങളും അതേ തുടർന്നുള്ള പത്രികകളുമൊക്കെ ഇന്ന് പ്രസ്ഥാനത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കം ഇതൊക്കെ വാസ്തവത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നതിൽ നമുക്ക് ദുഃഖമേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് ഒരിക്കലും പ്രസക്തിയില്ലാത്തൊരു കാര്യമാണ് ജാതീയ ചിന്ത, വർഗീയ ചിന്ത എന്ന് പറയുന്നത്. പക്ഷേ അതുപോലും ഇന്ന് ചിലർക്കത് അധികാരം കൈയാളാൻ, ചിലർക്ക് വോട്ട് പിടിക്കാൻ, ചിലർക്ക് രാഷ്ട്രീയം കളിക്കാൻ, ചിലർക്ക് ഇതിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ, ഇതിനൊക്കെ ഇത് ആയുധമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രസ്ഥാനത്തിൽ നിന്ന് പോയിട്ടുള്ള പലരും, അതായത് പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവർ പലരും പിന്നീട് വലിയ രീതിയിൽ ജാതീയ പരാമർശങ്ങൾ നടത്തി മറ്റുള്ളവരെ അപഹസിക്കുന്ന കളിയാക്കുന്ന പദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കാസ്റ്റ് വൈസ് പദം പോലും ഉച്ചരിക്കാത്തത്. ചുരുക്കി പറഞ്ഞാൽ ദൈവസഭയുടെ മൂല്യങ്ങളിൽ വർഗീയ പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ഒരു ദുഃഖകരമായ സത്യമാണ്. മറ്റൊരു കാര്യം കൂടെ പറയാം, അതിനോട് ചേർത്തൊരു കാര്യം കൂടെ പറയാം, ഇത് പലപ്പോഴും ഇതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുമാണ്. അതാണ് യാഥാർത്ഥ്യം. സഭയിൽ നിലവിലുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചും താങ്കൾ പറയുകയുണ്ടായി. ഇതിനുള്ള പരിഹാരം എന്താണ്? സഹവിശ്വാസികളോട് താങ്കൾക്ക്
പറയുവാനുള്ളത് എന്താണ്? സി, ഞാൻ അതിനകത്തൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. സൊല്യൂഷൻ എന്നതിൽ ഇപ്പം നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് പറയുന്ന അല്ലല്ലോ സൊല്യൂഷൻ. വിശ്വാസികൾ ഒന്നടങ്കം എടുക്കുന്നതാണ് സൊല്യൂഷൻ. വിശ്വാസികൾ തിരിച്ചറിയണം ഈ കള്ള നേതാക്കന്മാരെ തിരിച്ചറിയണം. ഇത് നേതാക്കന്മാരുടെ വളർച്ച എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളെ ചൂഷണം ചെയ്യപ്പെടുവാൻ അവർ നിന്നു കൊടുക്കുന്നിടത്താണ് നേതാക്കന്മാരുടെ വളർച്ച ഉണ്ടാകുന്നത്. ഇവരിത്രയും പണമൊക്കെ ഇവർ ഇങ്ങനെ ചിലവാക്കി നേതൃത്വത്തിൽ വരുന്നത് മുതലാക്കാൻ വേണ്ടി അവർ കണ്ടെത്തുന്നത് ഈ വിശ്വാസികളുടെ ക്യാമ്പ്സ് അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടം അതിനെ ചൂഷണം ചെയ്യുന്നിടത്താണ്. അതുകൊണ്ട് വിശ്വാസികൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു വിവാഹം നടന്നു, ഏതെങ്കിലും ഒരു വീട്ടിൽ വിവാഹം നടന്നു, അവരുടെ ലോക്കൽ സഭാ ശുശ്രൂഷനെ വിളിച്ച് ആ ശുശ്രൂഷ നടത്താൻ അവർ തയ്യാറാകണം. അവരുടെ സഭയ്ക്കായിരിക്കണം അതിനകത്തൊരു മുഖ്യ പങ്കാളിത്തം. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നീ സെൻട്രൽ പാസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് പാസ്റ്റർ അല്ലെങ്കിൽ ജനറൽ പാസ്റ്റർ ഇങ്ങനെയുള്ള ആളുകളെ, മുഖ്യ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ മരണ ശുശ്രൂഷകൾ അല്ലെങ്കിൽ തങ്ങളുടെ വീടുകളിലെ മരണ ശുശ്രൂഷകൾ, വീടിൻ്റെ കയറിത്താമസം പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ കല്യാണങ്ങൾ, ഇങ്ങനെയുള്ള പാർട്ടികൾ, അതേപോലെ ചർച്ചുകളിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ, കൺവെൻഷനുകൾ, ഇതിനൊക്കെ ഈ മുന്തിയ ആളുകളെ ഇറക്കുകയുള്ളൂ, അധികാരമുള്ളവരെ മാത്രമേ കൊണ്ടുവരികയുള്ളൂ, അവരെ കൊണ്ട് ചെയ്യിക്കുന്ന എന്തോ വലിയ അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കുന്ന വിശ്വാസികളാണ് വാസ്തവത്തിൽ ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ തിരിഞ്ഞു ചിന്തിക്കണം. വിശ്വാസികൾ ചിന്തിക്കണം, ഞങ്ങളെ പരിപാലിക്കുന്ന ഞങ്ങളുടെ ലോക്കൽ സഭയുടെ ശുശ്രൂഷകന് വേണം സ്ഥാനം കൊടുക്കാൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ ശുശ്രൂഷകനെ അവരിൽ ഒരാളെ കൊണ്ടു നടക്കാൻ കഴിയണം. മാത്രമല്ല ആ ലോക്കൽ സഭകളിലെ നിയമനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുതാര്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. ഒന്നാമത്തെ ഒരു ഉപാധി അതാണ്. രണ്ട്, അടിയന്തരമായി ഉണ്ടാകേണ്ട കാര്യം, ഭരണഘടന അനുസരിച്ച് ആ ഭരണഘടനയിൽ ഏതെങ്കിലും തരത്തിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് പുനഃപരിശോധന ചെയ്ത് അതിന് വരുത്തേണ്ട ക്രമീകരണം വരുത്തി ഭരണഘടന അനുസരിച്ച് മാത്രമേ ഈ ഇതിൻ്റെ നേതൃത്വം മുൻപോട്ട് പോകുന്നുള്ളൂ എന്ന് ഉറപ്പാക്കണം. അത് ഉറപ്പാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടുന്ന ഇലക്ഷൻ സുതാര്യമാകണം. ഇതിനകത്ത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഉണ്ടാകരുത്, കച്ചവടങ്ങൾ ഉണ്ടാകരുത്, അധികാര ദുർവിനിയോഗങ്ങൾ ഉണ്ടാകരുത്, കുടുംബ വാഴ്ചകൾ ഉണ്ടാകരുത്. ഇതെല്ലാം വിശ്വാസികളിൽ നിന്നും സാധാരണ ശുശ്രൂഷകരിൽ നിന്നും ഇതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകണം. സാധാരണ സംഭവിക്കുന്നത് ഈ നേതാക്കന്മാരെ എതിർത്താൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല, അവർ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അവർ ഭാവി തകർത്ത് കളയും എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ പലരും മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ അങ്ങനല്ല, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറിപ്പോകാത്തവൻ എന്നൊരു നിലപാടിൽ ആളുകൾ എത്തിച്ചേരുമ്പോൾ, വിശ്വാസികൾ എത്തിച്ചേരും, അവരെ ആ രീതിയിലേക്ക് വളരാൻ അനുവദിക്കുന്നില്ല എന്നൊരു ദുഃഖം കൂടി ഉണ്ട്. എന്നാൽ അങ്ങനെ വരുമ്പോൾ നേതൃതലങ്ങളിൽ അഴിച്ചുപണി ഉണ്ടാകും, ഭരണ സംവിധാനങ്ങൾ അഴിച്ചുപണി ഉണ്ടാകും. വിശ്വാസികൾ നേതാക്കന്മാരെ അവർ കൊള്ളരുതാത്തവരെന്ന് കണ്ടാൽ അവരെ അവഗണിക്കാൻ ശ്രമിക്കുമ്പോൾ അഴിച്ചുപണി ഉണ്ടാകും. അപ്പോൾ വിശ്വാസികളുടെ മുമ്പിൽ മാതൃകയാകാൻ നേതാക്കന്മാർ ശ്രമിക്കും. ഇപ്പം യഥാർത്ഥത്തിൽ സഭയ്ക്കകത്ത് മാറ്റം വരേണ്ടത് വിശ്വാസികൾ എടുക്കുന്ന ഈ തീരുമാനമാണെങ്കിലും ജീവിതം സംബന്ധിച്ച് മാറ്റം ഉണ്ടാകേണ്ടത് നേതാക്കന്മാരിലാണ്. അവർ മാനസാന്തരപ്പെട്ടാൽ, അവർ ദൈവമുള്ളവരായി മാറിയാൽ, അവർ രക്ഷിക്കപ്പെട്ടാൽ, അവർ വേദോസം വായിക്കാൻ തുടങ്ങിയാൽ, അവർ മാതൃകയുള്ളവരായി ജീവിക്കാൻ തുടങ്ങിയാൽ, അവർ ലോകവുമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ ഭൗമികം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിട്ട് ആത്മീയ ചിന്താഗതിയുള്ളവരായി മാറിയാൽ വിശ്വാസികളും നന്നാവും, സഭയും നന്നാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അവസാനത്തെ ചോദ്യം, സഭയെന്ന ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രൊഫഷണലായി തട്ടിപ്പ് നടത്തുന്ന സഭാ നേതാക്കന്മാർ ഈ കൊറോണ കാലത്തെ അതിജീവിച്ചത് എങ്ങനെയാണ്? വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഈ ചൂഷണം ചെയ്യുന്നത് ഭയങ്കരമായ ഒരു വലിയ സ്ട്രക്ചറിൽ നിന്നുകൊണ്ടാണ്. ഇത് വാസ്തവത്തിൽ വിശ്വാസികൾ തിരിച്ചറിയുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കൺവെൻഷൻ, അതായത് സൂമിലാണ് കഴിഞ്ഞ കൺവെൻഷൻ നടന്നത്. എന്ന് പറഞ്ഞാൽ സൂം പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ, ഓൺലൈൻ മീഡിയകളിലാണ് കഴിഞ്ഞ പ്രാവശ്യം കൺവെൻഷൻ നടന്നത്. അപ്പം ഓൺലൈൻ മീഡിയകളിൽ കൂടെ ഉള്ള ഒരു കൺവെൻഷൻ വന്നപ്പോൾ ആളുകൾക്ക് ടി വിയിലിരുന്നും ഫോണിനകത്തുമൊക്കെ വീക്ഷിക്കാവുന്ന രീതിയിൽ റെക്കോർഡഡ് ആയിട്ടൊരു കൺവെൻഷൻ നടത്തിയപ്പോൾ പോലും നേതാക്കന്മാർ ചോദിച്ചത് ഏകദേശം 1.5 കോടിയോളം രൂപ പിരിവാണ്. അപ്പോൾ ചിലർ പറയുന്നത് ഈ പിരിവെന്ന് പറയുന്നത് കൺവെൻഷൻ നടത്താൻ മാത്രമല്ല മറ്റ് കടം വീട്ടാൻ, പ്രസ്ഥാനത്തിൻ്റെ കടം വീട്ടാനും അതിന് ഇതിനൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ എൻ്റെ ചോദ്യം, കൊറോണ സിറ്റുവേഷൻ മുഖാന്തരം പലരും ജോലിയില്ലാതെ, സഭകൾ നടക്കാതെ, അതേപോലെ തന്നെ വാഹനങ്ങൾ ഓടാതെ വലിയ ഒരു സ്തംഭിച്ച അവസ്ഥയിലൂടെ ജനം കടന്നു പോകുന്ന സമയത്ത് അവരുടെ മുൻപിൽ ഒരു QR കോഡും കൊടുത്തുവിട്ട് അല്ലെങ്കിൽ അയച്ച് കാണിച്ച് അല്ലെങ്കിൽ TV കാണിച്ച്
ഇതിനകത്തോട്ട് നിങ്ങൾ സ്വത്രകാഴ്ച ഇട്ടോ പൈസ ഇട്ടോ എന്ന് ചോദിക്കാൻ ഒരു നാണവും മടിയും ഇല്ലാത്ത ആളുകളായിരുന്നു നേതാക്കന്മാർ. അപ്പം ആ ഒരു ചോദ്യം പ്രസക്തമല്ലേ? ഒരു നിവൃത്തി നിർവാഹവും ഇല്ലാതെ നിൽക്കുന്ന വിശ്വാസികളുടെ മുമ്പിൽ ക്യു കോഡ് കാണിച്ചിട്ട് ഞങ്ങൾക്ക് 1.5 കോടി രൂപ വേണം എന്ന് പറയുന്ന നേതാവ് എവിടെയാണ് നിൽക്കുന്നത്? ഈ വിശ്വാസികൾ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാരുടെ ഈ പണക്കൊതിയും അവരുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ദ്രവ്യാഗ്രഹം, ഇതിന് ഇരയാകുന്നവർ വിശ്വാസികളാണ്. വിശ്വാസികൾ ഇവർ മുഖാന്തരം മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ശരിക്ക് വിലയിരുത്തേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എത്രയോ വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ നിർവാഹമില്ലാതെ എനിക്കറിയാവുന്ന പല ദൈവദാസന്മാരുടെ മുൻപിൽ കൈ നീട്ടുന്നതും പല ദൈവദാസന്മാരും ഇവരുടെ അനുഭവങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും വയ്യാതെ കിടക്കുന്നതിൻ്റെ ഫോട്ടോയും അവർക്ക് വീടില്ലാത്ത ഫോട്ടോയും ഒക്കെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുകയും മറ്റുള്ളവർ പൈസ കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിരവധി പേരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാവുന്ന പലരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നവരുമുണ്ട്. ഈ വിശ്വാസികളെ കണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വരട്ടെ എന്ന് കരുതി പ്രവർത്തിക്കുന്നവരുമുണ്ട്. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാം. ഇങ്ങനെ ലക്ഷക്കണക്കിന് വിശ്വാസികളും ആയിരക്കണക്കിന് ശുശ്രൂഷകരും നൂറുകണക്കിന് സഭകളും ഇതുപോലെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, പല സഭകൾക്കും നല്ല പാഴ്സനേജ് ഇല്ലാതിരിക്കുമ്പോൾ, പലരുടെയും വീടിൻ്റെ പണി പൂർത്തീകരിക്കുക, പലരും ലോണിൽ പെട്ട് കിടക്കുമ്പോൾ, ഞങ്ങളുടെ സമുന്നത നേതാവ് എന്ന് പറയുന്ന മഹാൻ 13,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ആർഭാടകരമായി അദ്ദേഹം ഇനാഗ്രേഷൻ ചെയ്തു എന്ന് പറഞ്ഞ് എവിടെ ഇവിടെ താമസിക്കുന്നത് പോലും കൊല്ലത്തിലൊരിക്കൽ വരുമ്പോഴാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ആർഭാടം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ജഡീകവും, ഞാൻ ബൈബിൾ ഭാഷയിലാണ് പറയുന്നത്, ജഡീകവും പ്രാകൃതവും. ലോകപരമായി നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പറയുകയാണെങ്കിൽ അങ്ങേയറ്റം ഒരു നികൃഷ്ടനെ പോലെ ചിന്തിക്കുന്ന രീതിയിലുള്ള ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ അതുപോലെ ധൂർത്തും ആഡംബരവുമായി കണ്ണു മങ്ങിപ്പോയവർക്ക് മാത്രമേ ഇത്തരം വൃത്തികേടുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. തങ്ങൾ ആരുടെ മുൻപിൽ കൈനീട്ടി സ്തോത്രകാഴ്ച മേടിക്കുന്നു, ആരുടെ കയ്യിൽ ഞങ്ങൾക്ക് താ എന്ന് പറയുന്നു, അവരുടെ മുൻപാകെ അവർ ഗതികെട്ട് നിൽക്കുന്ന സമയത്ത് ദേ ഇപ്പുറത്ത് കോടികൾ മുടക്കി കൊട്ടാരം പണിത് കളിക്കുക, രസിക്കുക, ഭൂമി വാങ്ങിക്കൂട്ടുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും പറയണ്ടേ, വിശ്വാസികൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്. ഈ വിശ്വാസികൾ അറിയാതെ ഒന്ന് അവരോട് ചോദിച്ച് മേടിക്കുന്നത്, രണ്ട് അവരുടെ വീഡിയോയും ഫോട്ടോയും എടുത്തുകൊണ്ടുപോയി വിദേശ രാജ്യങ്ങളിൽ പിരിക്കുന്നത്. ഇത് രണ്ടിനാലും വിശ്വാസികൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്. സഭ വാസ്തവത്തിൽ പ്രസ്ഥാനത്തെ ദുർവിനിയോഗം ചെയ്യുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. IPC സഭയിൽ കുടുംബവാഴ്ചയുടെ ഹല്ലേലൂയ, കോടികൾ തട്ടാൻ സമാന്തര സഭ എന്ന പരമ്പരയും പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരുമായി നടത്തിയ അഭിമുഖവും അവസാനിക്കുന്നു. ഈ പരമ്പരയെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി പറയാം, 9746111444. ഒരിക്കൽ കൂടി ഞാൻ നമ്പർ പറയാം, 9746111444. Eye to Eye News, an eye for truth.